Hello friends, Namaskaram. Ente peru Jason. JJ Tuesnulla. Ente YouTube channel ilekku ningalkku ellarkkum swagatham. Innu nammal samsarikkan povunnathu thozhillavadanathe pettiyanu. Nammukkariyaam nammude naattillam lakshakanakkina aalukal thozhillathe kashtappedunne. Appo avarkku oru cheriya sahayam nalkunna nammude sarkkar kodukkunna oru dhanasahayamaanu thozhillavadanam. Athilekku varunnathinu munne ningalude channel subscribe cheyyanam. Athupole bell button amarthikkanam. കാരണം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. തൊഴിലാവേദനം എത്ര രൂപയാണ് തൊഴിലാവേദനം കൊടുക്കുന്നത് നോക്കാം. ഒരു മാസം നമുക്ക് 120 രൂപ വെച്ചാണ് സർക്കാർ തൊഴിലാവേദനം തരുന്നത്. ഇതിനപേക്ഷിക്കണമെങ്കിൽ ചെറിയ ചില മാനങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ SSLC പാസ്സായിരിക്കണം. SC ST വിഭാഗത്തിൽ പെടുന്നവരോ അല്ലെങ്കിൽ വികലാംഗരോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ SSLC പാസ്സായില്ലെങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മതി, നമുക്ക് ഇതിനെ അപേക്ഷിക്കാം. പിന്നെ നമ്മുടെ വരുമാനം, വാർഷിക വരുമാനം, കുടുംബ വാർഷിക വരുമാനം 12,000 രൂപയും വ്യക്തിഗത വരുമാനം മാസം 100 രൂപയും ഇതിലും കൂടാൻ പാടില്ല. അടുത്ത നമുക്ക് എൻ്റെ ഏജ് ലിമിറ്റ് 18-35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം. അടുത്തത് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്തിട്ട് 3 വർഷം സീനിയോറിറ്റിയെങ്കിലും വേണം. നേരത്തെ പറഞ്ഞ വികലാംഗരോ അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് ഒരു വർഷം ഇളവുണ്ട്. അവർക്ക് 2 വർഷം പൂർത്തിയായി അപേക്ഷിക്കാം. അതുപോലെ എംപ്ലോയ്മെൻറ്റിൽ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കിയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇത് കൊടുക്കുന്നതെന്ന് നമ്മൾ നോക്കി. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇത് എവിടെ അപേക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മളിത് ഗ്രാമപഞ്ചായത്ത് വഴിയാണല്ലോ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്കോ നഗരസഭയാണെങ്കിൽ നഗരസഭാ സെക്രട്ടറിക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അപേക്ഷാ ഫോമുണ്ട്, നിശ്ചിത ഫോമുണ്ട്. ആ ഫോം 2 സെറ്റ് വേണം. അതുപോലെ SSLC ബുക്കിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി വേണം. അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. അത് നമ്മൾ ഒറിജിനൽ ചോദിക്കുമ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഒറിജിനൽ ഹാജരാക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരതാമസക്കാരനാണുള്ള സർട്ടിഫിക്കറ്റ് വേണം. വികലാംഗരാണെങ്കിൽ വികലാംഗത്വം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. പിന്നെ ഫോട്ടോ വെച്ചൊരു ഐ ഡി കാർഡ് വേണം. ഫോട്ടോ വെച്ച ഐ ഡി കാർഡിൻ്റെ കോപ്പി ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് അപേക്ഷിക്കാൻ വേണ്ടത്. ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് തൊഴിലാവേദനം കിട്ടും. ഇത് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അവരാണ് തീരുമാനിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി കൂടിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് തരണം വേണ്ടതെന്ന്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടുന്നില്ല, തീരുമാനം ആകുന്നില്ലെങ്കിൽ നമുക്ക് ജില്ലാ കളക്ടർക്ക് അപ്പീൽ കൊടുക്കാമെന്നാണ്. ജില്ലാ കളക്ടറുടെ അടുത്ത് നിന്ന് നമുക്ക് ഓർഡർ വാങ്ങിച്ച് തൊഴിലാവേദനം മേടിക്കാമെന്നാണ്. ഇതിനോടനുബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് തൊഴിലാവേദനം ലഭിക്കുന്നതല്ല. അപ്പം നമുക്ക് വരുമാന പരിധി കൂടി പോകുമല്ലോ. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിരതാമസം കേരളത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ നമുക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ കൂടുതൽ വരുമാനം വരും ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും നമുക്ക് തൊഴിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് എന്തെങ്കിലും തൊഴിൽ കൂടുതൽ വരുമാനം കിട്ടുവാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിനെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.